തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ 2021-22 ബാച്ചിലേക്കുള്ള പി ജി അഡ്മിഷൻ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലെ അപ്ലിക്കേഷൻ പ്രോസസ്, അതുപോലെ അപ്ലിക്കേഷൻ ഫീ, ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല 2021-22 അധ്യയന വർഷത്തിലേക്കായി ഏകദേശം 10 ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ കോഴ്സുകളെന്ന് നോക്കുകയാണെങ്കിൽ എം എ ഭാഷാശാസ്ത്രം, എം എ മലയാളം സാഹിത്യ പഠനം, എം എ മലയാളം സാഹിത്യ രചന, എം എ മലയാളം സംസ്കാര പൈതൃക പഠനം, എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻസ്, എം എ ആൻഡ് എം എസ് സി പരിസ്ഥിതി പഠനം, എം എ വികസന പഠനവും തദ്ദേശ വികസനവും, എം എ ചരിത്രം, എം എ സോഷ്യോളജി, എം എ ചലച്ചിത്ര പഠനം. ഇങ്ങനെ 10 ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഓരോ കോഴ്സിലും പരമാവധി 20 പേർക്കാണ് പ്രവേശനം നൽകുക. 4 സെമസ്റ്ററുകളിലായി 2 ദൈർഘ്യമുള്ളതായിരിക്കും ഈ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ. അതുപോലെ ഈ കോഴ്സുകളിലേക്കെല്ലാം അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ ഒരു ബിരുദമാണ്. അതുപോലെ തന്നെ ഈ കോഴ്സുകളിൽ എം എസ് സി പരിസ്ഥിതി പഠന കോഴ്സിന് മാത്രം പ്ലസ് ടു സയൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ അപേക്ഷകർ 2021 ഏപ്രിൽ 1 28 കഴിഞ്ഞവരാകരുത്. അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അവർക്ക് 30 വരെ ആകാം. ഓരോ കോഴ്സിനും അഭിരുചി നിർണ്ണയിക്കുന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലേക്കായിരിക്കും വിദ്യാർത്ഥികളെ ഓരോ കോഴ്സുകളിലേക്കും തിരഞ്ഞെടുക്കുന്നത്. അഭിരുചി പരീക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് പരമാവധി 2 കോഴ്സുകൾക്ക് പ്രവേശന പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി ഈ പ്രവേശന പരീക്ഷയുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ നോക്കുകയാണെങ്കിൽ അവർക്ക് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, തിരൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ പരീക്ഷയുടെ സ്ഥലം, തീയതി, സമയം തുടങ്ങിയ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ അപേക്ഷാ ഫീസ് നോക്കുകയാണെങ്കിൽ ഓരോ കോഴ്സിനും 400 വീതമായിരിക്കും അപേക്ഷാ ഫീസ്. എസ് സി എസ് ടി കാറ്റഗറീസ് ആണെങ്കിൽ അവർക്ക് ഓരോ കോഴ്സിനും 200 വീതവും. അപേക്ഷാ ഫീസ് അടയ്ക്കുന്ന വിവരങ്ങളെല്ലാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും വായിച്ചു നോക്കുക. ഇതിൻ്റെ പ്രവേശന പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് എന്നാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പ്രവേശന പരീക്ഷ നോക്കുകയാണെങ്കിൽ ഓരോ വിഷയത്തിനും 1 ദൈർഘ്യമുള്ള ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷയാണ് നടക്കുന്നത്. ഓരോ പരീക്ഷയ്ക്കും 50 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അഭിരുചി പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലേക്കായിരിക്കും ഈ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നടത്തുക. 40% മാർക്കെങ്കിലും നേടിയാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി നോക്കുകയാണെങ്കിൽ 2021 ജൂൺ 5. അപ്പോൾ ഈ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ 2021 ജൂൺ 5 മുമ്പ് തന്നെ അപേക്ഷിക്കുക. ഇനി ഈ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലോട്ട് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ഗൂഗിൾ ക്രോം എടുത്ത് അതിൽ www.malayalamuniversity.ezhu.in എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകുന്നതാണ്. ഇതാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇവിടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഇതിൽ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ കാണുന്ന ഒരു 3 ലൈൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ അവിടെ പി ജി അഡ്മിഷൻ 2021 എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. ഇതിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് ഓഫ്ലൈനായും ഓൺലൈനായും അപ്ലൈ ചെയ്യാവുന്നതാണ്. ആദ്യം ഓഫ്ലൈനായി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഓഫ്ലൈൻ അപ്ലിക്കേഷൻ ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡായി വരുന്നതാണ്. ഇതാണ് ആ അപ്ലിക്കേഷൻ ഫോം. ഇതിൽ നിങ്ങളുടെ പേര്, കോഴ്സ്, ഏത് കോഴ്സിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, പരീക്ഷാ കേന്ദ്രം, മേൽവിലാസം, നിങ്ങളുടെ അഡ്രസ്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. അതെല്ലാം പൂരിപ്പിച്ച് നിങ്ങൾ ആ അഡ്രസ്സിലോട്ട് പോസ്റ്റിലായി അയക്കാവുന്നതാണ്. അതോടൊപ്പം അപേക്ഷാ ഫീസും നിങ്ങൾ അടയ്ക്കണം. ആ അപേക്ഷാ ഫീസിൻ്റെ വിവരങ്ങളും ഒപ്പം അയക്കേണ്ടതുണ്ട്. ഇതിന് ഫീ പേയ്മെൻറ്റ് അടയ്ക്കാൻ നിങ്ങൾക്ക് ഓൺലൈനായും അതുപോലെ തന്നെ ഓഫ്ലൈനായും അടയ്ക്കാം. ഫോർ ഫീ പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായി അടയ്ക്കാം. അതുപോലെ തന്നെ നേരിട്ട് ബാങ്കിൽ പോയും നിങ്ങൾക്ക് ഇതിൻ്റെ ഫീ അടയ്ക്കാവുന്നതാണ്. ഇനി ഓൺലൈനായി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇതാണ് നിങ്ങളുടെ അപേക്ഷ ഫോം. ഇതെല്ലാം നിങ്ങൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇതോടൊപ്പം നിങ്ങളുടെ ഫോട്ടോയും സ്കാൻ ചെയ്ത് അയക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫീസ് അടച്ച കുറച്ച് ഡീറ്റെയിൽസും ഇതിനോടൊപ്പം കൊടുക്കേണ്ടി വരും. ഇതെല്ലാം പൂരിപ്പിച്ച് ഏറ്റവും അടിയിൽ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോയെ പറ്റി മറ്റെന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ മിസ്സാവാതിരിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.